അടുത്ത ഫോമ പ്രസിഡന്റായി മത്സരിക്കുന്ന ഫിലിപ്പ് ചാമത്തിൽ വിശദീകരണ യോഗം സംഘടിപ്പിക്കുകയുണ്ടായി. ഡാലസിൽ വെച്ച് നടന്ന ഈ യോഗത്തിൽ വിവിധ സംഘടനാ നേതാക്കൾ പങ്കെടുത്ത് ഫിലിപ്പ് ചാമത്തിലിന് പിന്തുണ അറിയിച്ചു. ഡാലസ് മലയാളി അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പറും ഫോമ എക്സിക്യൂട്ടീവ് അംഗവുമാണ് ഇദ്ദേഹം. ഡി എം എ പ്രസിഡന്റ് സാമുവൽ മത്തായി സ്വാഗതവും സെക്രട്ടറി ലിജു തോമസ് നന്ദിയും രേഖപ്പെടുത്തി. ഏകദേശം 700,000+ മലയാളികളെ പ്രതിനിധീകരിക്കുന്ന പ്രവാസി മലയാളി സംഘടനകളിലെ ഏറ്റവും ശക്തമായ സംഘടനയാണ് ഫോമ. പൊളിറ്റിക്കൽ ഫോറത്തിന്റെ നാഷണൽ ചെയർമാനായും 2016 ഫിലഡൽഫിയ ഫോമയുടെ കൺവെൻഷന്റെ ജനറൽ കൺവീനറായും ഒക്കെ പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ 4 ഭാഗത്തു നിന്നും വിവിധ സിറ്റികളിൽ നിന്ന് എന്റെ സുഹൃത്തുക്കള് ഏകദേശം 25,000+ മലയാളി കുടുംബങ്ങളുള്ള ഡാളസില് ഫോമയുടെ ഒരു കൺവെൻഷൻ കൊണ്ടുവരുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് സംസാരിക്കുകയും അതിന് ഞാൻ നേതൃത്വം നൽകുകയും വേണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ഫ്ലോറിഡ കൺവെൻഷൻ 2016 ഫ്ലോറിഡ കൺവെൻഷനിൽ വെച്ച് ഫോമയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഞാൻ അവിടെ ഡിക്ലെയർ ചെയ്യുന്നത്. എല്ലാവരുടെയും സഹായ സഹകരണം ഈ സംരംഭത്തോട് ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുന്നേ ആരംഭിച്ചതാണ്. തീർച്ചയായിട്ടും ഈ 2020 ഈ ഫോമയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ കൊണ്ടുവരുവാനും ഒക്കെ ചാമത്തിൽ നിന്ന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുക. പൊതുവെ അമേരിക്കയിലെ എല്ലാ സിറ്റികളെയും പറ്റി പറയുമ്പോൾ നമ്മുടെ ഡാൾഫിന് ഒരു പ്രത്യേകതയുണ്ട്. അത് പല വേദികളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പരസ്പരം മാനിക്കുന്ന ഒരു സമൂഹമാണ് ഡാൾഫിലുള്ളത്. കൺവെൻഷൻ ഡാൾഫിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനാ ഡി എം എക്ക് കഴിയുന്ന ശക്തിപ്പെടട്ട്, അതിന് രാജ്യത്തിന് സാധ്യത ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത്രയും മലയാളികൾ തിങ്ങി പാർക്കുന്ന ഈ ഡാളസിൽ ഫോമയുടെ ഒരു കൺവെൻഷൻ നടക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും അഭിമാനമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിനേറ്റവും പ്രവർത്തിക്കുവാൻ കരുത്തനായ സാരഥി മിസ്റ്റർ ഫിലിപ്പ് ചാമത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിന് എല്ലാ വിജയാശംസകളും എന്റെയും വുമൻസ് ഫോറത്തിന്റെയും പേരിൽ ഞാൻ ഈ സമയം എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുകയാണ്. ഇനിയും ഫോമയുടെ ഒരു കൺവെൻഷൻ ഡാളസിൽ വരേണ്ടത് വളരെ നല്ലതായ ആവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഞാനും റാന്നി അസോസിയേഷന്റെ പേരിലും മറ്റ് എല്ലാ രീതിയിലും സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഡാളസിൽ കൺവെൻഷൻ വരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.